അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഹോട്ടൽ പരിചയപ്പെടുത്തി തരാം. കടലയിലാണ് ആ ഹോട്ടൽ. ഞാനും അമീഷും ജിദും കൂടിയിട്ടാണ് അവിടേക്ക് പോകുന്നത്. അതായത് കടലായി സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കോംപ്ലക്സ്. ആ കോംപ്ലക്സ് തന്നെയാണ് അത് ഹോട്ടൽ. ആ പിന്നെ മൊത്തം ഹോട്ടലിൽ വരുന്നുണ്ട് കണ്ട. ഹോട്ടലിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഹങ്കേഴ്സ് ഫുഡ്, ഹങ്കേഴ്സ് ജ്യൂസ് കോർണർ. നമ്മൾ പോയതിൻ്റെ തലേന്ന് ഇനോഗ്രേഷൻ ചെയ്തതാണ് ഇത്. നിങ്ങൾ ചുറ്റും കാണുന്നില്ല, അത് മൊത്തം ഈ ഹോട്ടലിൻ്റെ ഏരിയ ആണ്. സൈഡിൽ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കാണാം. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഫുഡ് ഉണ്ടാക്കുന്ന അവരെ കിച്ചൺ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലാണ് ജ്യൂസ് കോർണർ. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പിന്നെ പുറത്ത് അവർ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്, ഉള്ളിലും ആ ഏരിയ ഉണ്ട്. കടലായി പിന്നെ കടലായി നമ്മൾ ലീഡേഴ്സ് കോളേജ് കഴിഞ്ഞിട്ട് നേരെ പോയി കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ തന്നെ നമ്മൾ കടലായി സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബിൽഡിങ്ങിലാണ്. അതിൻ്റെ മേലെ ജിമ്മും ഉണ്ട്, പിന്നെ റൂംസ് എല്ലാം ഉണ്ട്. അതെല്ലാം ഇവരെ തന്നെയാണ് ആ ബിൽഡിങ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ തന്നെ വലിയ മെനു തന്നെ ഉണ്ട്, കാരണം എ ടു സെറ്റ് ഉണ്ട് തന്നെ പറയാം. കാരണം രാവിലത്തെ നാസ്ത ഉണ്ട്, പിന്നെ മീൽസ് ഉണ്ട്, പിന്നെ നമ്മളെ അറേബ്യൻ ഫുഡുണ്ട്, ചൈനീസ് ഉണ്ട്, നാടൻ ഫുഡുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം ജ്യൂസ് കോർണറും കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. ജ്യൂസ് കോർണറിൽ എല്ലാം ഉണ്ട്. നമ്മൾ കച്ചുണ്ട്, ചരണ്ടി ഉണ്ട്, ഫലോദ ഉണ്ട്, കോക്ടെയിൽ, കടി ഷേക്ക്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് വന്നത് സൂപ്പാണ്, ചിക്കൻ സൂപ്പ്, ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. അത് അതിന് ശരിക്കും നല്ലൊരു ഏകദേശം സൂപ്പർ ടേസ്റ്റാന്ന് രണ്ടാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ഒരുപാട് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഇവിടുന്ന് നമ്മളെ ഷെഫ് എന്തോ ഐറ്റംസ് റെഡിയാക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. എനിക്കൊന്ന് നൂഡിൽസ് ആണ് തോന്നുന്നു, നൂഡിൽസ് റെഡിയാക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കാണാം, കാരണം അവിടെ നിന്ന് തന്നെ സൈഡിൽ നിന്ന് തന്നെ ഞാൻ പറ്റില്ല, റൈറ്റ് സൈഡിലെ കിച്ചണുണ്ട്, പിന്നെ ഉള്ളിൽ, പിന്നെ ഉള്ളിലും നമുക്ക് കാണുന്ന വിധത്തിൽ തന്നെയാണ് കിച്ചണ്. അപ്പോൾ രണ്ട് ഫോറിനേഴ്സ് ഉണ്ട് അവിടെ, അവർ പിന്നെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഞാൻ പറഞ്ഞില്ലേ ജ്യൂസ് കോർണറിൽ നല്ല ചിരണ്ടി റെഡിയാക്കുന്നുണ്ട്, ഐസ്ക്രീം ചിരണ്ടിയാന്ന് തോന്നുന്നു. അവിടെ പാഴ്സലിന് വന്നതാണ്, കാരണം ഇവിടെ പിന്നെ നല്ലോണം പാഴ്സൽ പോകുന്നുണ്ടെന്ന് അവർ പറഞ്ഞത്. കാരണം ഒരുപാട് അവിടെ നമ്മളെ കടലായിൽ റിസോർട്ടിലുണ്ട്, പിന്നെ ഫോറിനേഴ്സിൽ ഒരുപാട് വരുന്ന സ്ഥലമാണ്. നമ്മൾ കഴിച്ചതിൽ ഏറ്റവും താരിയവനാണ് കേട്ടോ കൊത്ത് പൊറോട്ട. ഒരു രക്ഷയില്ലാത്ത സാധനം അത്. എൻ്റെ ഫ്രണ്ട് ജാസ്മിൻ്റെയും ഷെറിൻ്റെയും ഉപ്പാൻ്റെതാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇത് ജാസ്മിനാണ്, ഇവിടെ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഇപ്പോൾ കടലയിലേക്കുള്ള വീട്ടിലേക്ക് വന്നതാണ്. ശരിക്കും കൊത്ത് പൊറോട്ട നമ്മളിപ്പോൾ കഴിച്ചതിൽ 10-10 മാർക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ്. കാരണം നമുക്ക് സാധാരണ കൊത്തു പൊറോട്ട കഴിക്കും, നമുക്ക് എവിടെ നിന്ന് കഴിക്കുമ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരും. ഇതങ്ങനെ ആ ഒരു മടുപ്പ് വരുന്നില്ല എന്ന് മാത്രമല്ല, ആ ഉള്ളിയെല്ലാം നല്ലോണം ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ആക്കുന്ന പോലെ നല്ലോണം ആയിട്ടുണ്ട്. It's very good. It's apple and carrots and juice. Thank you. Very fresh, very good. Thank you. അപ്പോൾ നമ്മൾ വിദേശികൾ ജ്യൂസിനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ. പിന്നെ അടുത്തത് വന്ന് ഫ്രൈഡ് റൈസും നൂഡിൽസ്, ബീഫ് കൊണ്ടാട്ടം, ബീഫ് ഡ്രൈ ഫ്രൈയും ആണ്. പിന്നെ നൂഡിൽസ് നല്ല ടേസ്റ്റി ആയിരുന്നു. ഫ്രൈഡ് റൈസ് ഏവറേജ്, അങ്ങനെ ഭയങ്കര ഒരുപാട് ടേസ്റ്റി എന്ന് പറയുന്നില്ല, പക്ഷേ നല്ല പിന്നെ നല്ല ഫ്ലേവറെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. കണ്ടാൽ നോക്കിയ നല്ല നമ്മൾ പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ്, നല്ലോണം സോഫ്റ്റ് ബീഫ്. സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ നല്ല ഭയങ്കരമായിട്ട് കടിച്ചാൽ പൊട്ടാത്ത പോലത്തെ ഒരു ബീഫാണ് ഉണ്ടായിന്, ഹാർഡായിരിക്കും. ഇത് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ബീഫ് കൊണ്ടാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഇച്ചിരി കൂടി എരിവായാൽ അതിനേക്കാൾ പുളിക്കും. അങ്ങനെ തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായത് പൊറോട്ടയാണ്. പൊറോട്ട നല്ല സോഫ്റ്റ്, ഭയങ്കര നേരിയ ലെയറായിട്ട്. പിന്നെ നമുക്ക് അടുത്ത് വന്നത് മന്തി, ചിക്കൻ മന്തിയും അൽഫാമും വന്നിട്ടുണ്ടായിരുന്നു. അൽഫാമ് കണ്ടപ്പോൾ അത്ര ഓക്കെ അല്ലാന്നു, പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നല്ല ഉള്ളിലെ നല്ലതാണ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മന്തി ടേസ്റ്റി ആയിരുന്നു, പക്ഷേ അതിൻ്റെ റൈസ് കുറച്ചും കൂടി നന്നാവാനുണ്ട്.
പൊറോട്ട, ബീഫ് പൊറോട്ട, നമ്മൾ കഴിച്ചതില്ല ആ മന്തിന്റെ റൈസ് കുറച്ചും കൂടി നന്നാക്കായിരുന്നു. അങ്ങനെ തന്നെ എനിക്ക് കൊണ്ടാട്ടത്തിൽ കുറച്ചും കൂടി സ്പൈസി ആകാൻ തോന്നിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കണ്ണൂർ കാഞ്ഞിരോട്. ഇവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. കൂടുതൽ മൂവിങ് എന്ന് പറഞ്ഞാല് പൊറോട്ട പിന്നെ കൂടുതൽ പോകും, പിന്നെ ബിരിയാണി, പിന്നെ ദേശം, പിന്നെ ചോറ്, പിന്നെ രാവിലത്തെ നാസ്തകൾ എല്ലാം എവറേജ് ആയിട്ട് അങ്ങനെ പോകുന്നു. പൊറോട്ട, ചില്ലി, മറ്റേ ചൈനീസിന്റെ ഐറ്റംസ്, പിന്നെ ബട്ടർ ചിക്കനും പെപ്പർ ചിക്കനും വന്നിട്ടുണ്ടായിരുന്നു. ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റി ആയിരുന്നു, പെപ്പർ ചിക്കനും പിന്നെ എവറേജ് ആണ്. പിന്നെ നമുക്ക് അടുത്തത് വന്നതെന്ന് പറഞ്ഞാൽ കടി ഷേക്ക് ഫലൂദിയാണ്. കടി ഷേക്ക് ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. പിന്നെ ഫലൂദയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോക്ടെയിൽ എനിക്ക് ഒരു ഇച്ചിരി മധുരം കുറഞ്ഞതായിട്ട് തോന്നി, പക്ഷെ വേറെ കുഴപ്പമില്ല, കാരണം എനിക്ക് കടി ഷേക്കിന് നല്ല മധുരം, അത് കുടിച്ചതിൻ്റെ കോക്ടെയിൽ കുടിക്കുമ്പോൾ ഒരു ഇച്ചിരി മധുരം കുറവോ തോന്നിയിട്ടുള്ളൂ. വേറെ പിന്നെ ജ്യൂസൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ചിരണ്ടി കുടിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അപ്പോഴത്തേക്ക് വയറ് നല്ലോണം ഫുള്ളായിരുന്നു. ചിരണ്ടി ഇതെല്ലാം അവിടെ നിന്ന് നന്നായിട്ട് പാഴ്സൽ പോകുന്നുണ്ടായിരുന്നു എല്ലാ ഐറ്റംസും. ശരിക്കും കടലായിലുള്ളവർ, തയ്യൽ സിറ്റി അങ്ങനെയുള്ള ആൾക്കാരെന്തായാലും പിന്നെ ഇവിടെ നിങ്ങൾക്ക് പാഴ്സൽ എന്തായാലും കിട്ടും. ഇവിടെ നല്ല ഒരുപാട് മെനു ഉണ്ട്, നല്ല ഐറ്റംസ് ഉണ്ട്. എന്തായാലും പിന്നെ ഞാൻ ഇവരെ പിന്നെ ഡെലിവറിൻ്റെ നമ്പർ ഞാൻ അയക്കുന്നത് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, ഇതിലും വീഡിയോയിലും കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും വിളിച്ച് ഓർഡർ ചെയ്യുക, കാരണം ഇതിൽ ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചതെല്ലാം പിന്നെ എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു, കാരണം അങ്ങനെ ഒരു മടുപ്പില്ലാത്തൊരു ഐറ്റംസ് ആയിരുന്നു. ഇതിൽ 10/10 കൊടുക്കാൻ പറ്റിയ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ കൊത്തു പൊറോട്ടയും ബീഫ് ഫ്രൈയും ആണ്. പിന്നെ ബാക്കി 9/8 അങ്ങനെ ഒരു റേഞ്ചിൽ 7. പിന്നെ എല്ലാം പിന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. എന്തായാലും നിങ്ങൾ കടലായിലുള്ളവരെന്നല്ല, എല്ലായിടത്തുള്ളവരും ഈ ഹോട്ടലിലൊക്കെ പോകാൻ ശ്രമിക്കുക, കാരണം നല്ല ഹോട്ടലാണ്, നമുക്ക് നല്ല വൃത്തിയെല്ലാം ഉണ്ട്. കാരണം നമുക്ക് ഇപ്പം മെയിനായിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള സംഭവങ്ങൾ വേണമല്ലോ, കാരണം എല്ലാം നമ്മളെ കൺമുന്നിൽ നിന്നാണ് അവർ കുക്ക് ചെയ്യുന്നത് തന്നെ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് വയറ നിറച്ച് കഴിച്ച്, ശരിക്കും നല്ല പൊറോട്ട, നല്ല ലേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നേരിയത്. ഞാൻ 3-4 പൊറോട്ട പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ബായ് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളെ സ്വന്തം വീട്ടിലേക്ക് വിട്ടു. ശരിക്കും നമ്മൾ പോകുന്ന സമയത്ത് ഒരാൾ ഗീ റോസ്റ്റ്, മസാല ദോശ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എനിക്കൊന്ന് A to Z അവിടെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് നാടൻ വേണമെങ്കിൽ ചൈനീസ്, ഉച്ചക്കത്തെ അവിടെ മീൽസിന് 45 rupees ആണ്, അത്ര ചീപ്പ് റേറ്റ്. കാരണം അങ്ങനത്തെ എല്ലാതിനും റീസണബിൾ അല്ല, നല്ല കുറവ് പോലെയെന്ന് നമ്മൾ മെനു നോക്കുമ്പോൾ നമുക്ക് റേറ്റെല്ലാം കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഇവിടെ പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ട് ഫുഡ്. പിന്നെ കൊത്തു പൊറോട്ട മറക്കാണ്ട് ഓർഡർ ചെയ്യണം കേട്ടോ, ആരെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ മന്തിൻ്റെതും പിന്നെ അതിൻ്റെ ചിക്കന് ശരിക്കും നല്ലോണം വെന്തിട്ട് നല്ലോണം ഉപ്പും മുളകിലും പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഈ സ്പോട്ടിൽ എന്തായാലും മറക്കാണ്ട് പോവുക. നിങ്ങൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ മാക്സിമം ലൈക്ക്, ഷെയർ, കമൻ്റ് എല്ലാം ചെയ്യുക. സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയും കാണാം. ബൈ.